Hello, Suhruthukalkkum Kerala PSC Tricks in the YouTube channel. Swagatham. 10th level prelims in Vendi, Namalaram Hicha 35 days crash course. In the Namal discussy and Pona the Indian geography and the topic on Indian geography. The second part of video on either first part already channel upload either tunder. SCRT part of Hagangle base either tola class on Namal arrange either kinother. Namada syllabus, India Bhumi Shastra Paramaya Savisheshadal and the topic you go to the tunder. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് അപ്പോൾ ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് Then, അടുത്തത് എന്താണ് ഉപദ്വീപ് എന്നാണ് പറയുന്നത് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത് മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗം എന്ന് പറയുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നു അടുത്തത് പാമീർ പീഠഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യ ഏഷ്യയിലാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുക്കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാരക്കോറം എന്നിവ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പോകുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ് ഹിന്ദുക്കുഷ് സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാരക്കോറം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ് കാരക്കോറം കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ ഓക്കെ അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ അഞ്ച് പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉള്ളത് ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ എന്നിവയാണത് അല്ലേ അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് കശ്മീരിന്റെ വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ നീണ്ടു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കുന്നുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിവ അപ്പൊ അതിനെക്കുറിച്ച് ഒരു ടേബിൾ ഉണ്ട് നമുക്കത് നോക്കാം അപ്പൊ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിക്കുന്നുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഹിമാലയത്തിലെ പർവ്വതനിരകളാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് പാത്കായി ഭൂം നാഗാ കുന്നുകൾ ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ മിസോ കുന്നുകൾ എന്നിവ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിള് അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അതിൻ്റെ ഉയരം 8661 മീറ്റർ ആണ് ഓക്കെ അപ്പോൾ മൗണ്ട് കേറ്റു ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാരക്കോറം കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ദെൻ അടുത്തത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ് 6000 മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ് അടുത്തത് ഹിമാലയത്തെക്കുറിച്ചാണ് പറയുന്നത് ഹിമാലയത്തിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ് ആദ്യം പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം എത്രയാണ് 2400 കിലോമീറ്റർ ഹിമാലയ പർവ്വതനിരകളുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ ആണ് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ഹിമാലയ പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുണ്ട്
അരുണാചൽ പ്രദേശിൽ ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം 150 കിലോമീറ്റർ ആണ്. അപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഓക്കെ, ദെൻ അടുത്തത് ഹിമാലയത്തിന്റെ വിസ്തൃതിയാണ് പറയുന്നത്. ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയ പർവ്വതനിരയുടെ വിസ്തൃതി. ഹിമാലയത്തിന്റെ ഏകദേശ വിസ്തൃതി എത്രയാണ്? 500,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ദെൻ അടുത്തത് മൗണ്ട് എവറസ്റ്റ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 8,848 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉയരം 8,848.86 മീറ്റർ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിമാലയത്തിലെ 3 പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. നമുക്കത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നതും ഹിമാദ്രിയെയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6,000 മീറ്റർ ആണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രിയാണ്. 8,000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി പോലെയുള്ള കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. അടുത്തത് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3,000 മീറ്റർ ആണ്. ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ പർവ്വതനിര ഏതാണ്? ഹിമാചലാണ്. അടുത്തത് സിവാലിക്ക്. ഹിമാചലിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് സിവാലിക്ക് സ്ഥിതി ചെയ്യുന്നത്. സിവാലിക്കിൻ്റെ ശരാശരി ഉയരം 1,220 മീറ്റർ ആണ്. ഹിമാലയൻ നദികൾ സിവാലിക്കിനെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഈ സിവാലിക്കിലാണ് ഡ്യൂണുകൾ കാണപ്പെടുന്നത്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളുണ്ട്, അവയാണ് ഡ്യൂണുകൾ എന്ന് പറയുന്നത്. ഡ്യൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ. അപ്പോൾ ഡ്യൂണുകൾ കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. അപ്പോൾ ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക മലയിടുക്കുകളെയാണ് ചുരങ്ങൾ അല്ലെങ്കിൽ പാസ് എന്ന് പറയുന്നത്. താഴെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. ലിപ്പു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ആണ്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ആണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1,000 മുതൽ 2,000 മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണം ആണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയവ. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2,000 മീറ്ററിന് മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണമാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ഇനി അടുത്തത് ഹിമാലയം ഉണ്ടായതിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായുണ്ടായ മടക്കു പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്? തെതിസ്. തെതിസ് എന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3,000 മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകളെയാണ് പൂർവാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാഞ്ചൽ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപൂഞ്ചി. ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകളിലാണ്. കിഴക്കൻ മലനിരകളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളാണ് കാണപ്പെടുന്നത്. അടുത്തത് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ഇത് ചെറുത്തു നിൽക്കുന്നു. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ് ഉത്തരപർവ്വത മേഖല. അടുത്തത് ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികൾ.
സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 km ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 790 km ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 790 km ആണ്. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടലാണ്. അടുത്തത് ഗംഗ. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയാണ്. ഇതിൻ്റെ ഏകദേശ നീളം 2500 km ആണ്. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, കെൻ, ചമ്പൽ, ബത്വ, ഗോമതി, ഗാഖ്ര, ഗണ്ഡകി, കോസി, ഹൂഗ്ലി, ദാമോദർ എന്നിവ. ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്ത ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ടിബറ്റിലെ ചെമയുങ്ദും ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം 2900 km ആണ്. ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന നീളം 725 km ആണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് തീസ്റ്റ, മാനസ്, സുബാൻസൂരി, ലോഹിത് എന്നിവ. ബ്രഹ്മപുത്ര എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, അടുത്തതായി ഉത്തരമഹാസമതലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്ന്. ഈ പ്രദേശത്ത് കൂടുതലായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇനി ഏത് നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി ഉത്തരമഹാസമതല പ്രദേശത്തെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇത് രൂപം കൊണ്ടിട്ടുള്ളത് സിന്ധുവും പോഷക നദികളും ചേർന്നാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് ലൂണി, സരസ്വതി എന്നീ നദികൾ ചേർന്നാണ്. ഗംഗാ സമതലം രൂപം കൊണ്ടത് ഗംഗയും പോഷക നദികളും ചേർന്നാണ്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്നിട്ടാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ്. അടുത്ത പാർട്ടിൽ പറയുന്നത് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഥാർ മരുഭൂമിയുടെ ഭാഗമാണ്. ദെൻ രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ബജ്ര, ജോവർ എന്നിവയാണ്. പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്ത് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളിലുമായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 1,500,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആനമുടിയുടെ ഉയരം 2,695 മീറ്റർ ആണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയുമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലം ഏതെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലെ സസ്യജാലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഡെക്കാൻ പീഠഭൂമി. ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ ആണ് കാണപ്പെടുന്നത്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് വളരെയധികം അനുയോജ്യമായതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നുണ്ട്.
ഇരുമ്പിൻ്റെ അംശമുള്ളതുകൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ദൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നദികളിലെ നീരൊഴുക്ക് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ നദികളിൽ വെള്ളം കുറവായിരിക്കും. ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കാവേരി, കൃഷ്ണ, നർമ്മദ, താപ്തി എന്നിവ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് ഫോൾസ് ആണ്. ജോഗ് ഫോൾസ്, ജോഗ് ഫോൾസിൻ്റെ ഉയരം 225 മീറ്റർ ആണ്. ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. കർണാടകയിലെ ശരാവതി നദിയിലാണ് ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉപദ്വീപീയ നദികളെക്കുറിച്ചുള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ്, മഹാനദി. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കലാ നിരകളിൽ നിന്നുമാണ്. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെൽ. അടുത്തത് ഗോദാവരി. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുമാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. അടുത്ത ഉപദ്വീപീയ നദിയാണ് കൃഷ്ണാനദി. കൃഷ്ണാനദി ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. കൃഷ്ണാനദിയുടെ നീളം 1400 കിലോമീറ്റർ ആണ്. ഭീമ, തുംഗഭദ്ര എന്നിവയാണ് കൃഷ്ണാനദിയുടെ പ്രധാന പോഷക നദികൾ. അടുത്ത നദിയാണ് കാവേരി നദി. കാവേരി നദിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്. കർണാടകയിൽ ആണ് കാവേരിയുടെ ഉത്ഭവം. കാവേരിയുടെ നീളം 800 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികളാണ് കബനി, അമരാവതി. അടുത്ത നദിയാണ് നർമ്മദ. നർമ്മദയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ മൈക്കലാനിരകളിൽ നിന്നുമാണ്. നർമ്മദയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. ഹിരൺ, ബെഞ്ചൻ എന്നിവയാണ് നർമ്മദയുടെ പ്രധാന പോഷക നദികൾ. അടുത്ത നദിയാണ് താപ്തി നദി. താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിൽ നിന്നുമാണ്. മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നുമാണ് താപ്തിയുടെ ഉത്ഭവം. 724 കിലോമീറ്റർ ആണ് താപ്തി നദിയുടെ നീളം. അനർ, ഗിർന എന്നിവയാണ് താപ്തിയുടെ പ്രധാന പോഷക നദികൾ. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിനകത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പും PSC ചോദിച്ചിട്ടുണ്ട്. ഹിമാലയൻ നദികളെയും ഉപദ്വീപീയ നദികളെയും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരു ടേബിളാണിത്. ആദ്യം അതിൻ്റെ ഉത്ഭവമാണ് പറയുന്നത്. ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നുമാണ്. ദെൻ വൃഷ്ടി പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹിമാലയൻ നദികളുടെ വൃഷ്ടി പ്രദേശം അതിവിസ്തൃതമാണ്. ഉപദ്വീപീയ നദികളുടെ വൃഷ്ടി പ്രദേശം താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണ്. അപരദന തീവ്രത കൂടുതലുള്ളത് ഹിമാലയൻ നദികൾക്കാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത കുറവാണ്. ഹിമാലയൻ നദികൾ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞുകുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഉപദ്വീപീയ നദികൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതുകൊണ്ട് അഗാധ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല. ജലസേചന ശേഷി കൂടുതലുള്ളത് ഹിമാലയൻ നദികൾക്കാണ്. ഉപദ്വീപീയ നദികൾക്ക് ജലസേചന ശേഷി കുറവാണ്. ഹിമാലയൻ നദികളുടെ കാര്യത്തിൽ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഉപദ്വീപീയ നദികളുടെ കാര്യത്തിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ ജലസേചന ശേഷി കൂടുതലുള്ളത് ഹിമാലയൻ നദികൾക്കാണ്. അതുപോലെ ഉൾനാടൻ ജലഗതാഗതത്തിന് കൂടുതൽ സാധ്യതയുള്ളതും ഹിമാലയൻ നദികൾക്കാണ്. അടുത്തതായി ഇന്ത്യയുടെ തീരസമതലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്നതാണ് ഇന്ത്യയുടെ തീരപ്രദേശം. ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം 6100 കിലോമീറ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ തീരസമതലത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. അതിൻ്റെ പ്രത്യേകതകളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്. പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്.
പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. കിഴക്കൻ തീരസമതലം ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. വീതി കൂടുതലുള്ളത് കിഴക്കൻ തീരസമതലത്തിനാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തിരിക്കുന്നുണ്ട് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വടക്കേ അറ്റമാണ് ഗുജറാത്ത് തീരം. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ തെക്കേ അറ്റമാണ് മലബാർ തീരം. അതുപോലെ കിഴക്കൻ തീരസമതലത്തെ രണ്ടായി തിരിക്കുന്നുണ്ട് വടക്കൻ സിർക്കാഴ്സും കോറമാണ്ടൽ തീരവും. കിഴക്കൻ തീരസമതലത്തിന്റെ വടക്കേ ഭാഗമാണ് വടക്കൻ സിർക്കാഴ്സ്. കിഴക്കൻ തീരസമതലത്തിന്റെ തെക്കേ ഭാഗമാണ് കോറമാണ്ടൽ തീരം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തീരസമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ് എന്നിവയാണ്. അടുത്തത് ലക്ഷദ്വീപിനെ കുറിച്ചാണ് പറയുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകൾ അടങ്ങിയ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ്. ടോട്ടൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അതിൽ 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. 11 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് ഈ ജനവാസമുള്ള ദ്വീപുകൾ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപ സമൂഹത്തിന്റെ പ്രധാന പ്രത്യേകതകളാണ് ലഗൂണുകൾ, മണൽ തീരം, പവിഴപ്പുറ്റുകൾ എന്നിവ. ലക്ഷദ്വീപ് നിവാസികളുടെ പ്രധാന ജീവിതമാർഗമാണ് മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവ. അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങിയതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഓക്കെ, അപ്പൊ ആൻഡമാനില് 200 ദ്വീപുകൾ, നിക്കോബാറില് 19 ദ്വീപുകൾ. ഓക്കെ, ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലെ ബാരൻ ദ്വീപിലാണ്. ബാരൻ ദ്വീപ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമാണ്. അടുത്തതായി ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ത്യയിലെ ഋതുക്കളെ നമുക്ക് നാലായി തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. ആദ്യത്തേതാണ് ശൈത്യകാലം. ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഏത് കാലത്തെ പ്രത്യേകതയാണെന്ന് ചോദിച്ചാൽ അത് ശൈത്യകാലത്തെ പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്തെ പ്രത്യേകതയാണ്. ശൈത്യകാലത്ത് മെഡിറ്ററാനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നതിനാൽ ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ, ശൈത്യകാല മഴയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇത് ശൈത്യകാലത്തെ പ്രത്യേകതയാണ്. ഓക്കെ, പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് എന്താണ്? ജെറ്റ് പ്രവാഹങ്ങൾ. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹത്തെയാണ് ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇന്ത്യയിലെ ഉഷ്ണകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? രാജസ്ഥാനിലെ ബാമറാണ്. ഓക്കെ, രാജസ്ഥാനിലെ ബാമറാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം. ഉഷ്ണകാലത്തുണ്ടാകുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ എന്നിവ. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. കാൽ ബൈശാഖിയുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് കാൽ ബൈശാഖിയുടെ പ്രത്യേകതകൾ.
അടുത്തതായിട്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് രണ്ട് ശാഖകളുണ്ട്, അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ജൂൺ ആരംഭത്തോടെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സഹായിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ അറബിക്കടൽ ശാഖയാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നാണ്. ഇടവപ്പാതി, ഓക്കെ. ദെൻ അടുത്തതാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തെ തന്നെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ്. മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയായിട്ടാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തെ കണക്കാക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും മൂലം പകൽ സമയം ദുസ്സഹമാകുന്ന പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് അല്ലെങ്കിൽ ഒക്ടോബർ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാലത്ത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും മൂലം പകൽ സമയം ദുസ്സഹമാകുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ചൂട്. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ത്യൻ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫാക്ട്സ് അടങ്ങിയ ഒരു ചാപ്റ്ററാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.